കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുമ്പോഴും രാമനാട്ടുകര ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മാണത്തിന് ഉള്ള സ്റ്റേ ഹൈക്കോടതി സ്റ്റേ തുടരുന്നു. സ്വകാര്യ വ്യക്തിയുമായുള്ള ഭൂമി തർക്കമാണ് ഒന്നര വർഷത്തിലേറെയായി സ്റ്റേ തുടരാൻ കാരണം. ഏറ്റെടുത്തതിനേക്കാൾ ഭൂമി കയ്യേറി ദേശീയപാത അതോറിറ്റി റോഡ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായാണ് പരാതി. ആറുവരി പാതയോട് ചേർന്നുള്ള സർവീസ് റോഡ് സേവാമന്ദിരം സ്കൂളിന് എതിർവശത്തെത്തുമ്പോൾ കുപ്പിക്കഴുത്ത് പോലെ ചെറുതായി. 1987 ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുത്തത്. അന്ന് സ്ഥാപിച്ച സർവേക്കല്ലും സ്ഥലത്തുണ്ട്. ഇതും മറികടന്ന് 2 സെന്റോളം ഭൂമി കയ്യേറി സർവീസ് റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ഇതോടെ ഈ ഭാഗത്ത് മാത്രമായി റോഡ് നിർമ്മാണം മുടങ്ങി. 87 റവന്യൂക്കാർ വന്ന് ആ പോസ്റ്റിന് താഴെ കുറ്റി വെച്ചിട്ടുണ്ട്. ആ കുറ്റി പ്രകാരം നമ്മൾ ബാക്കോട്ടാണ് മതിൽ കെട്ടിയേക്കണത്. ആ മതിൽ കെട്ടിയേക്കണ അവർ ആറുവരി പാത പണിത് വന്നപ്പം അവർ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ഥലം ഞങ്ങളതുണ്ട് എന്ന് പറഞ്ഞിട്ട് മതിൽ ജെ സി വെച്ച് മറിച്ചിട്ടു. അത് കാരണം നമ്മൾ കോടതി പോയേക്കണേ. ഓപ്പോസിറ്റ് സൈഡിൽ 7.5 മീറ്റർ അവർ അക്കരി സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ അളവിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാണത്. അവർ പറയുന്നു നിങ്ങൾ മാറ്റി കുഴിച്ചിട്ടാന്ന് പറയുന്നത്. പഴയ രേഖകൾ അവർ ലഭ്യമല്ലാന്ന് പറയുന്നത് ഇവരാവശ്യം കൊടുത്ത് ചോദിച്ചപ്പോൾ. താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഈ റോഡ് കാരണം നമുക്ക് വെള്ളം നടന്നിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മാറി താമസിക്കുന്നത് അവിടേക്ക് ഇറങ്ങാനുള്ള വഴിയില്ല. കോടതി നിർദ്ദേശപ്രകാരം താലൂക്ക് സർവേയർ ഭൂമി അളന്ന് റിപ്പോർട്ട് കൈമാറി. ഭൂമി ഏറ്റെടുത്തതിൽ വീഴ്ചയില്ലെന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റി. റിപ്പോർട്ടർ കോഴിക്കോട്.